ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും, അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും 2 മുട്ടയും, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മൈദയും കോൺഫ്ലവറും കൂടുതൽ എടുത്തത്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കനും ഓരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിനുവേണ്ടി 3 മീഡിയം സൈസിലുള്ള സവാള, 2 കുടം വെളുത്തുള്ളി, 1/2 ക്യാപ്സിക്കം, 10 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി. ഇതിന് പുറമെ 1 സവാളയും 1 കഷ്ണം ക്യാപ്സിക്കവും വലുതാക്കി നുറുക്കിയത് വേണം. ഇത് അവസാനം ചേർത്ത് കൊടുക്കാനാണ്. ഇനി ഫ്ലെയിം ഓണാക്കി 1 പാൻ വെച്ച് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ചെറുതാക്കി നുറുക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി നുറുക്കിയ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് വഴന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്കുള്ള സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ചിക്കനെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ബാച്ചാക്കി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ചിക്കനിൽ സോസ് എല്ലാം പിടിച്ച് ആ റെസ്റ്റോറൻറ്റിലെ അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനിതിലേക്ക് കുറച്ചുകൂടി ടൊമാറ്റോ സോസും ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലുതാക്കി നുറുക്കിയ ക്യാപ്സിക്കവും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ക്യാപ്സിക്കം എല്ലാം 1/2 വേവ് ആയാൽ മതി. ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ അരിയിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഗ്രേവി ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം.